ഒരു മനുഷ്യൻ്റെ ആശ. ഫിലിപ്പിയ ലേഖനം 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു മനുഷ്യൻ്റെ ആശ ഇവിടെ നാം കാണുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവവിളിയും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പരമോന്നതമായ ഉദ്ദേശവും തിരിച്ചറിയുക, അതിൽ എത്തിച്ചേരുക എന്ന ഒരൊറ്റ ആഗ്രഹവുമായി ഓടുന്ന ഒരു മനുഷ്യനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ്. ഞാനൊരൊറ്റ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു, അതെന്നെക്കുറിച്ചുള്ള ദൈവവിളിയുടെ പൂർത്തീകരണമാണ്. നമ്മുടെ കർത്താവായ യേശു മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഒന്നു മാത്രമാണ് എൻ്റെ ആഗ്രഹം, ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ മണ്ണിലെവിടെയും കീർത്തിക്കണം. അതെ, നമ്മുടെ ആഗ്രഹങ്ങളെയാണ് മാറ്റിമറിക്കേണ്ടത്. നമ്മുടെ വേഷത്തെയോ നമ്മുടെ വീടിനെയോ വാഹനത്തെയോ ഉടുപ്പിനെയോ ചുരിദാറിനെയോ പാൻറ്റിനെയോ ചെരുപ്പിനെയോ ആഭരണങ്ങളെ പോലുമല്ല മാറ്റിമറിക്കേണ്ടത്. അതെല്ലാം മാന്യമായ നിലയിൽ ക്രമീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുമ്പോൾ തന്നെ മാറ്റിമറിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ആശയാണ്. നമ്മുടെ ആശ, ആഗ്രഹം, അതിന്മേലാണ് വാസ്തവത്തിൽ നമുക്ക് ജയം കിട്ടേണ്ടത്. മോഹം ഗർഭം ധരിച്ചിട്ടാണ് പാപത്തെ പ്രസവിക്കുന്നത്. നമ്മുടെ ആശയുടെ മേൽ, നമ്മുടെ ആഗ്രഹത്തിൻ്റെ മേൽ നമുക്കൊരു ജയത്തിന് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ലേഖനത്തിൽ അപ്പോസ്തോലനായ പൗലോസ് തൻ്റെ ആശയെക്കുറിച്ച് പറയുന്നത് 8 മുതൽ വിശദമായി പറയുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് ധ്യാനിക്കണം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എന്തിനു വേണ്ടി? മുൻപിലുള്ള പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ഉള്ള ആ ഓട്ടത്തിന് തടസ്സമായി ഭവിക്കാതിരിക്കേണ്ടതിന്. എനിക്ക് ലാഭമെന്ന് ഞാൻ കരുതിയിരുന്ന എൻ്റെ സ്ഥാനമാനങ്ങളും പദവികളും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. തനിക്ക് ഒരു സൽപ്പേരുണ്ടായിരുന്നു. ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ഇതെല്ലാം ഞാൻ ഇപ്പോൾ വലിച്ചെറിയുന്നു, ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. കാരണം എന്നെക്കുറിച്ചുള്ള ദൈവവിളിയുടെ ഉന്നതമായ ദർശനത്തിലേക്ക് ഓടിയെത്തുവാനുള്ള ആഗ്രഹം നിമിത്തം ഞാൻ വിലയേറിയതെന്ന് കാണുന്നതിനെയെല്ലാം ചവറെന്ന് എറിയുവാൻ ആഗ്രഹിക്കുന്നു. ഹാ, നമ്മുടെ ആശയെ നമുക്ക് മാറ്റിയെടുക്കാം.